ഹായ് ഓൾ, ഇന്ന് നമുക്ക് ബി എസ് സി കെമിസ്ട്രിയെ കുറിച്ചും അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആറ്റം, മോളിക്യൂൾ, ഇവ എങ്ങനെ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതിപ്രവർത്തിക്കുന്നു, അതുപോലെ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ ഇവ എങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അതിനെങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതും അല്ലെങ്കിൽ അവ എങ്ങനെ പരസ്പരം പ്രതിപ്രവർത്തിക്കുന്നു എന്നുള്ളതും അതിൻ്റെ ഇഫക്റ്റുകളെ കുറിച്ചുമാണ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞ ഒരാൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയാണുള്ളത് ഒന്ന് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. തുടർന്ന് സ്ഥാപനങ്ങളിലാണ് അവർക്ക് ജോലി സാധ്യത ഉള്ളതെന്നും തുടർന്ന് ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെ ഓപ്പർച്യൂണിറ്റികളാണ് ഒരു ബി എസ് സി കെമിസ്ട്രി ഗ്രാജുവേറ്റ്സിനുള്ളതെന്ന് നമുക്ക് നോക്കാം. അനലൈറ്റിക്കൽ കെമിസ്റ്റ്, റിസർച്ച് സയൻറ്റിസ്റ്റ്, ഇൻഡസ്ട്രിയൽ റിസർച്ച് സയൻറ്റിസ്റ്റ്, കെമിക്കൽ എഞ്ചിനീയർ, നാനോ ടെക്നോളജിസ്റ്റ്, ഹെൽത്ത് കെയർ സയൻറ്റിസ്റ്റ്, ഫോറൻസിക് സയൻറ്റിസ്റ്റ്, ടോക്സിക്കോളജിസ്റ്റ്, ഫാർമക്കോളജിസ്റ്റ്, ബയോമെഡിക്കൽ കെമിസ്റ്റ്, ക്വാളിറ്റി കൺട്രോളർ, സേഫ്റ്റി ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സ്പെഷ്യലിസ്റ്റ്, ടീച്ചർ ഇൻ കെമിക്കൽ, എഞ്ചിനീയറിംഗ് അസോസിയേറ്റ്, ലാബ് കെമിസ്റ്റ്, പ്രൊഡക്ഷൻ കെമിസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജർ, മെറ്റീരിയൽ ടെക്നോളജിസ്റ്റ്. ഇതുപോലെ ഏതാണ്ട് 100 വേക്കൻസികൾ ഒരു തടിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ സിവിലൈസേഷൻ മുഴുവനായും ആറ്റം, മോളിക്യൂൾ, ഇവയുടെ മാനിപ്പുലേഷൻ, ഇവയുടെ കോമ്പിനേഷൻ അല്ലെങ്കിൽ അവയെക്കുറിച്ചുള്ള അറിവിന് മുകളിൽ പണിതുയർത്തിയതാണ്. അതുകൊണ്ട് ഒരു ബിരുദധാരിയുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. എന്നാലും ഏതാനും ചില ഫീൽഡുകൾ നമുക്കൊന്ന് നോക്കാം. ആഗ്രോ കെമിക്കൽ ഇൻഡസ്ട്രി, മെറ്റലർജിക്കൽ ഇൻഡസ്ട്രി, പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് മെഡിക്കൽ റിസർച്ച്, അതുപോലെ അത്തരം കമ്പനികൾ, പ്ലാസ്റ്റിക് ആൻഡ് പോളിമേഴ്സ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ്, ടോയ്ലറ്ററി ഇൻഡസ്ട്രി, ടെസ്റ്റിംഗ് ലബോറട്ടറീസ്, യൂട്ടിലിറ്റി കമ്പനീസ്, ഓയിൽ ഇൻഡസ്ട്രി, വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റ്, പെയിന്റ് മാനുഫാക്ചറിംഗ് കമ്പനീസ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പേറ്റന്റ് ലോ ഫേംസ്, സ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസീസ്, ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെന്റ്, സിറാമിക് ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി, മിലിറ്ററി സിസ്റ്റം ഡിപ്പാർട്ട്മെന്റ്, ലെതർ ഇൻഡസ്ട്രി, ടയർ ഇൻഡസ്ട്രി, ഇവയൊക്കെ ഏതാനും ചിലവ് മാത്രമാണ്. അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒരു ബി എസ് സി ബിരുദധാരിക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഒരു എം ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞ ആൾക്കാർക്ക് ഏതൊക്കെ ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റും. അതിൽ ഏറ്റവും ആദ്യത്തെ എം എസ് സി കെമിസ്ട്രി തന്നെയാണ്. ഇനി മറ്റുള്ള ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എം എസ് സി ഇൻ ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി, അനലൈറ്റിക്കൽ കെമിസ്ട്രി, അപ്ലൈഡ് കെമിസ്ട്രി, കെമിക്കൽ ഇൻഫോമാറ്റിക്സ്, എം എസ് സി ഇൻ ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ കെമിസ്ട്രി, ഡ്രഗ് കെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, ബയോടെക്നോളജി. എനിക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കരിയർ കോഴ്സാണ്, ഭാവിയിലേക്ക് ഏറ്റവും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് ബയോടെക്നോളജി. തിയറിറ്റിക്കൽ കെമിസ്ട്രി, ഹൈഡ്രോ കെമിസ്ട്രി, ഓർഗാനിക് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, കെമിക്കൽ സയൻസ്, നാനോ ടെക്നോളജി. ഇതും വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ശാസ്ത്രശാഖയാണ്. ഫോറൻസിക് നാനോ ടെക്നോളജി, ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ. ഇതൊന്നും കൂടാണ്ട് 100 എം എസ് സി പ്രോഗ്രാംസ് അവൈലബിൾ ആണ് ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞ ഒരാൾക്ക്. നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു ബി എസ് സി പ്രോഗ്രാം നമ്മൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. സ്റ്റഡീസിനാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്നു, എവിടെ പഠിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിന് തീരെ ചെലവ് കുറവാണ് എന്ന് മാത്രമല്ല, ഫീസ് പോലും ഉണ്ടായിരിക്കില്ല. അതുപോലെ ചില സ്ഥാപനങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടും.
ചില ക്യാമ്പസുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ജോലി സാധ്യതകൾ കിട്ടും. അത്ര സ്ഥാപനങ്ങൾ ചൂസ് ചെയ്ത് വേണം, സെലക്ട് ചെയ്ത് അത്ര സ്ഥാപനങ്ങളിൽ നിങ്ങൾ അഡ്മിഷൻ നേടണം. അതങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രോസ്പെക്ട് നിങ്ങൾ നോക്കുന്നതിനൊപ്പം ഒപ്പം തന്നെ അവിടെ നിന്ന് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ലഭിച്ച ആൾക്കാരുടെ എണ്ണം നോക്കുക, എന്നിട്ട് അവർക്ക് കിട്ടിയ ആവറേജ് സാലറി നോക്കുക, എന്നിട്ട് അതിൻ്റെ പേഴ്സൻറ്റേജ് നോക്കുക. ഓക്കെ, അങ്ങനെ ഒരു കഴിഞ്ഞ 3 വർഷത്തെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പം അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ള സ്ഥാപനം ഏതാണോ അത്ര സ്ഥാപനങ്ങളിൽ പോയി നിങ്ങൾ ജോയിൻ ചെയ്യുക. ചിലപ്പം കൂടുതൽ ഫീസ് കൊടുക്കേണ്ടി വന്നേക്കാം. എന്നിരുന്നു കഴിഞ്ഞാലും നമ്മളൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് മുഖ്യം. അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ആ സ്ഥാപനത്തിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ചിലപ്പം ആ സ്ഥാപനത്തിൽ സ്ട്രിക്റ്റ് കൂടുതലായിരിക്കാം, ചിലപ്പോൾ ലിബറൽ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട നോട്ടൊന്നും തന്നിരിക്കില്ല, നിങ്ങൾ സ്വയം പഠിക്കേണ്ടി വന്നിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് എങ്കിലും അത്ര സ്ഥാപനത്തിൽ, ഹൈ റിസൾട്ടുള്ള സ്ഥാപനത്തിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കും ഹൈ പെർഫോമൻസ് ഉണ്ടാകും. അത്ര സ്ഥാപനങ്ങൾ ഏതാണ് കണ്ടെത്തി അത്ര സ്ഥാപനങ്ങളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വരും. അത് നിങ്ങൾ തന്നെ നിങ്ങൾ സ്വയം ചെയ്തേ പറ്റൂ. ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ എൻട്രൻസ് നേടുന്നതിന് നമ്മൾ അവിടുത്തെ എൻട്രൻസ് എക്സാമുകൾ പാസ്സാകേണ്ടതുണ്ട്. എൻട്രൻസ് എക്സാമുകൾ IIT ജാം, ICAR എക്സാംസ്, എൻട്രൻസ് എക്സാംസ്, അത് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ജസ്റ്റ്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രൻസ് എക്സാംസ്, ഐസർ എൻട്രൻസ് എക്സാംസ്, TIFR എക്സാംസ്, ക്യുസെറ്റ് എൻട്രൻസ് എക്സാംസ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എൻട്രൻസ് എക്സാംസ്. അതുപോലെ ഓരോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവയുടെ ക്യാമ്പസുകളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാം ക്ഷണിക്കാറുണ്ട്, ആപ്ലിക്കേഷൻ ക്ഷണിക്കാറുണ്ട്. അത്തരം എൻട്രൻസ് എക്സാമിലുള്ള പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുക. ഓക്കെ, അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഏറ്റവും മികച്ച ഒരു കോളേജിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷനൊക്കെ തന്നെ വെളിയിലുള്ളതാണ്. സാധാരണ നമ്മളൊരു പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്ന ഇൻസുലിൻ ഉണ്ട്, നമുക്കറിയാം. പണ്ട് ഇൻസുലിനൊക്കെ ഒരു കുപ്പിക്ക് 10,000-1,500 രൂപയായിരുന്നത്, ഇപ്പം 50 രൂപ നിരക്കിൽ നമുക്ക് കിട്ടും. അതെങ്ങനെയാണ് വില കുറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ചെടികളിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ആ ജീൻ എടുത്തിട്ട് ഈസ്റ്റിൽ ഫിറ്റ് ചെയ്തു. ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം എന്താണ്, ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. അത് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ വിപണിയിൽ എത്തിക്കുക വഴി ഇൻസുലിൻ്റെയൊക്കെ വില കണ്ടമാനം താങ്ങും. അതുപോലെ അടുത്തതാണ് പെയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഒരു 2-3 ലെയറുകൾ പെയിൻറ്റുകൾ അടിക്കുന്നു, ഒരു പ്രത്യേകതരം പെയിൻ്റ് അടിക്കുന്നു, അതിലേക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ, ആ ഭിത്തി കിടന്ന് തിളങ്ങുന്നു, നമുക്ക് ഇഷ്ടമുള്ള കളർ അതിൽ കാണാനായിട്ട് പറ്റും. വോൾട്ടേജ് ഒരു നൂവി പിടിച്ച് തിരിഞ്ഞ് കഴിയുമ്പോൾ ഈ ഭിത്തിയുടെ കളറെല്ലാം അപ്പടി അങ്ങ് മാറുന്നു. ഓക്കെ, അങ്ങനെ ഗ്ലോവിങ് വോളുകൾ, ഒരു ബേസിക്കലി അതൊരു പെയിൻ്റാണ്. അതുപോലെ എയർ നിറയ്ക്കേണ്ട ആവശ്യമില്ലാത്ത ടയറുകൾ, അതുപോലെ ഗ്രാഫിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ, അത് ഇനി അടുത്ത കാലം ഗ്രാഫിൻ്റെ കാലമായിരിക്കും. ബാറ്ററി തൊട്ട് ലൈറ്റ് തൊട്ട് എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ഗ്രാഫിൻ എന്ന് പറയുന്നത്. കറ പിടിക്കാത്ത ജീൻസുകളുടെ പരസ്യം, അത് കാണാറുണ്ട്. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ, സ്പോട്ട് ആൻഡ് പ്രിസഷണൽ അല്ലെങ്കിൽ പേഴ്സണൽ മെഡിസിൻ, ഓരോ വ്യക്തിയും ഡിഫറൻറ്റാണ്. ഒരു വ്യക്തിക്കുണ്ടാകുന്ന അതേ രോഗത്തിന് ആ മരുന്ന് ഉള്ള മരുന്നെടുത്ത് അതേ രോഗത്തിന് വേറൊരു വ്യക്തിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഓരോ വ്യക്തിക്കും അവൻ്റെ ഘടന, ശരീരഘടന, ശരീരശേഷിയും അനുസരിച്ച് അവനവന് വേണ്ട മരുന്ന് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അവിടെ കെമിസ്ട്രികൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഈ സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ സിറാമിക്കാണ്, അതായത് നമ്മുടെ കളിമൺ പാത്രങ്ങളില്ലേ, അത് സിറാമിക് പാത്രങ്ങളാണ്. അല്ലെങ്കിൽ കളിമൺ പാത്രങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് സിറാമിക് മെറ്റീരിയൽ. അത് നോർമൽ അവസ്ഥയിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യില്ല, ഇൻസുലേറ്റേഴ്സുമാണ്. പക്ഷെ അത്തരം മെറ്റീരിയൽസാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് അറ്റാക്ട് ചെയ്യുന്നത് ചില കണ്ടീഷനുകളിൽ. ഓക്കെ, അത്തരം ഫീൽഡുകളിലെല്ലാം ഒരു കെമിസ്ട്രികൾക്ക് കണ്ടമാനം സാധ്യതകളുണ്ട്.
നമ്മളെ നമ്മുടെ സിവിലൈസേഷന് നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. നമുക്ക് പോകാനായിട്ട് ഇനിയും ഇനിയും ഒരുപാട് ദൂരം നടക്കുന്നു. അവിടെ ഒരു കെമിസ്ട്രിനുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ നല്ല ഓപ്പർച്യൂണിറ്റിയും സാധ്യതകളും ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഫീൽഡും കരിയറും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് വഴി എന്നെ മോട്ടിവേറ്റ് ചെയ്യുക. താങ്ക് യു.